ഒരു അഗ്ലോണിമ റിപ്പോർട്ട് ചെയ്തു. ദാ ഈ അഗ്ലോണിമയാണ് അഗ്ലോണിമ ലെഗസി. അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ ചീയുന്നു. ദാ ഇത് കണ്ടോ, ഇലകളൊക്കെ ചീയുന്നു. ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമയ്ക്കൊക്കെ ബാധിക്കുന്ന ചീയൽ രോഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് ഉള്ളത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ്. അപ്പൊ അമ്മ കഴിഞ്ഞ ദിവസം ഒരു അഗ്ലോണിമ റിപ്പോർട്ട് ചെയ്തു. ദാ ഈ അഗ്ലോണിമയാണ് അഗ്ലോണിമ ലെഗസി. അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ ചീയുന്നു. ദാ ഇത് കണ്ടോ, ഇലകളൊക്കെ ചീയുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എന്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കാറ്റലോഗിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്കൂടെ ഒന്ന് സെർച്ച് ചെയ്യാം, ചെടികളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അഗ്ലോണിമ വളർത്തുന്ന ഒത്തിരി പേരുടെ ഒരു വിഷമാണ് നമ്മൾ റീപോർട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലകളൊക്കെ ചീയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്ന് പോട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇലകളുടെ ഒരു ഭാഗം ചീഞ്ഞു വരിക, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ എന്റെ അമ്മ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. എന്റെ അമ്മയ്ക്ക് അത്രയ്ക്കധികം കളക്ഷൻ ഒന്നുമില്ല. ദൈ ഇരിക്കുന്ന ഇതൊക്കെ അമ്മയുടെ കളക്ഷനാണ്. പിന്നെ ഒരു 5-6 വെറൈറ്റിയാണ് എന്റെ അമ്മയ്ക്കുള്ളൂ. അപ്പൊ അമ്മ അത് ഈ ലെഗസി ഒരു ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ്. അപ്പൊ എനിക്ക് സാധാരണയായിട്ട് ഞാനാണ് വന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വരുമ്പോ റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാറ പതിവ്. അപ്പൊ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് അമ്മ ഈ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അമ്മ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അമ്മ ഇപ്പൊ 5 ദിവസമായുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ അത് അമ്മ പറഞ്ഞു, അമ്മ മോനെ വേഗം വാ, അതിന്റെ ഇലകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്തോ ചീയിൽ വന്നിട്ടുണ്ട്, എന്തോ ഞാൻ റിപ്പോർട്ട് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്, അപ്പൊ ഇന്ന് വേഗം വന്നോട്ടോ, അല്ലെങ്കിൽ എന്റെ ചെടി ചീത്തയായി പോകുമെന്നും പറഞ്ഞോട്ടോ. അപ്പൊ ഞാൻ ഇന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇന്ന് വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇതാ ഇതാണ് ചെടിയുടെ അവസ്ഥ. ഇതാ ഇലകളൊക്കെ ഈ ഇല വാടിയിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി താഴെയുള്ള ചീയാൻ പാകത്തിനുള്ള ഇലയൊന്നും അല്ല, എങ്കിലും ഈ ഇതാ കണ്ടതാണ്, ഇതാ ചീഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ഇലയിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഇതാ അടുത്ത ഈ ഇലയും ഒരു ക്ഷീണം കാണാനുണ്ട്. ഇതാ വേറൊരു ഇലയിലും അങ്ങനെ തന്നെ. ഇതാ ഇതിന്റെ കണ്ടോ, ഇതായി തുമ്പൊക്കെ ചീഞ്ഞേക്കണം. ഈ ഇലയുടെ നടുഭാഗത്ത് തന്നെയാണ് ഈ ചീയല്. അപ്പൊ അമ്മ പറയുന്നു നട്ട സമയത്ത് അടിയിലുണ്ടായിരുന്ന ഇലകളൊക്കെ അമ്മ കളഞ്ഞതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളായിരുന്നു. ഇപ്പൊ അതായി ചീലൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടാകാം. അപ്പൊ അമ്മ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ സാധാരണയായിട്ട് ഇത് റീപോർട്ട് ചെയ്യാറ്, നമ്മുടെ നാടൻ വെറൈറ്റിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ലല്ലോ, ഇതൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണല്ലോ ഈ ലെഗസി ഒക്കെ വരുന്നത്. അപ്പൊ അമ്മ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മണ്ണും ചാണകപ്പൊടി എല്ലാ സാധനങ്ങളും അമ്മ ഇതിലേക്ക് ഉപയോഗിച്ചു. എനിക്ക് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ, വേഗം അങ്ങോട്ട് വളർന്നോട്ടെ എന്ന് വെച്ചിട്ട് മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്, മണൽ ഉപയോഗിച്ചിട്ടുണ്ട്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ട്, കൊക്കോ ചിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൽ കാണുന്നുണ്ട്, ഇതാ കണ്ടോ കരിയുടെ കഷ്ണമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് എല്ലുപൊടി ചേർത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാവരുടെയും കൂടി ആയപ്പോഴത്തേക്കും ചെടിക്ക് താങ്ങാൻ പറ്റാതിനേക്കാളും കൂടുതലായി. അതുപോലെ തന്നെ ദാ നനവും ഒത്തിരി, ദാ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ദാ നനവ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മണ്ണ് കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നനവ് കൂടുതലും പിന്നെ ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചകിരിച്ചോറൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു ചീയല്, അതിന്റെ ചോട്ടിലൊക്കെ ചീയല് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് പൊക്കി നോക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവില്ല, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും. ചെറിയ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ നാടൻ വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വെറൈറ്റികൾക്കൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നം കാണാറില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്താലും എങ്ങനെയാണെങ്കിലും ഇത് പെട്ടെന്ന് വളർന്നു വന്നോളും, അങ്ങനെ ഒരു ചീയലോ ബുദ്ധിമുട്ടോ ഒന്നും കാണില്ല. ദാ ഈ വെറൈറ്റിയൊക്കെ ഇതിനൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും കാണില്ല. പിന്നെ അമ്മച്ചിക്ക് റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മക്ക് ഇതൊക്കെ നന്നായിട്ട് നോക്കാനറിയാം. പക്ഷെ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്ത് നോക്കാം. എന്താ ഇതൊന്ന് പൊട്ടിന്ന് എടുത്ത് നോക്കാം, കടഭാഗത്ത് ചീയൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്കല്ലോ ആദ്യം തന്നെ നമുക്ക് നോക്കാൻ മട്ടി മടിയില് ഡ്രെയിനേജിനൊക്കെ വേണ്ടിട്ട് നന്നായിട്ട് ചരലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിഭാഗം കണ്ടോ, അതാ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചീയല് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോ ചീയലൊന്നും കാണുന്നില്ല. ഇത്
പേരിനൊന്നും ഇപ്പൊ ചീല് കാണുന്നില്ല. എന്നാലും എന്തോ ഒരു നനവ് കൂടിയിട്ടാന്ന് തോന്നുന്നു ഈ ഒരു ഇത് കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇനി ഇത് ഈ പൊട്ടി മിക്സ് നമുക്ക് ഉപയോഗിക്കണ്ട. അത് കണ്ടോ, നന്നായിട്ട് നനവ് നിൽക്കുവാണ്, പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന രീതിയിലുള്ള നനവ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പൊട്ടി മിക്സ് നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെടി എടുക്കാം. റീപോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷീണം കാണുന്ന, ഇതിപ്പോ നട്ട സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 4 ദിവസം കൊണ്ടാണ് ഇന്നലെ 3-ാമത്തെ ദിവസം ഇത് കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 5-ാമത്തെ ദിവസമാണ് ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ചെടി നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചീയലൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ആ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ ഫംഗിസൈഡിലാണ്, സാഫാണ് ഉപയോഗിച്ചേക്കുന്നത്. ഫംഗിസൈഡിൽ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഇതാ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഇതിന് മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മോൾ ഭാഗം ടോപ്പൊക്കെ കട്ട് ചെയ്ത് നടുമ്പോ ഞാൻ ഉപയോഗിക്കാറുള്ളൂ മണ്ണും മണലും മാത്രമാണ്. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു ചീയല് കണ്ട കാരണം ഞാൻ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ ചീലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ മണ്ണ് മാത്രം, പിന്നെ നമ്മൾ ബെയർറൂട്ടഡായിട്ടൊക്കെ വരുന്ന ചെടികൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന ചെടികളാണെങ്കിലും ഇതാ ഈ ഒരു പ്രൊസീജിയർ നട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് യാതൊരു ക്ഷീണവും സംഭവിക്കില്ല കേട്ടോ. ഇപ്പൊ അതാ ഒരു ചുവന്ന മണ്ണാണ് എടുത്തേക്കുന്നത്, നമ്മുടെ പറമ്പിലുള്ള മേൽമണ്ണാണ് എടുത്തേക്കുന്നത്. അതിന്റെ കൂട്ടത്തില് മണലെടുത്തിട്ടുണ്ട്, ആറ്റു മണലാണ് അതാ ഈ മണൽ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഫംഗിസൈഡും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സിൽ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളർന്നോളും. ഇപ്പൊ കൂടുതലായിട്ടുള്ള ചകിരിച്ചോറോ ചാണകപ്പൊടിയോ ഒന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ഈ വളം യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയേക്കണേ. ഇത് നന്നായിട്ട് അത് പിടിച്ചു വന്നതിന് ശേഷം, ചെടി ഒന്നുകൂടെ പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ചേർക്കാം, പക്ഷെ ഞാൻ ഇതിൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ മോൾ ഭാഗമൊക്കെ ഗ്ലോണിമേടെ കട്ട് ചെയ്ത് നടുമ്പോ ഇങ്ങനെയുള്ള ഒരു പൊട്ടി മിക്സിലാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫംഗിസൈഡ് ഞാൻ അത് യൂസ് ചെയ്യാറില്ല, മണ്ണും മണലും മാത്രം മിക്സ് ചെയ്തിട്ടാണ് നട്ടു കൊടുക്കാറ്. അപ്പൊ ഇപ്പൊ ഇതിൽ ഇപ്പൊ ഫംഗിസൈഡുകളും നമ്മൾ ചേർത്തിട്ടുണ്ട്, ചെറിയൊരു ചീയൽ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇത് നമുക്ക് പോട്ടിലേക്ക് മാറ്റാം. നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് തന്നെ എടുക്കുക. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് അടിഭാഗം ഡ്രെയിനേജിന്റെ ആ ഹോളുള്ള ഭാഗം എന്തെങ്കിലും ഈ ഓടിന്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് ഹോൾ അടഞ്ഞു പോകാത്ത രീതിയിൽ ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ പോട്ട് മിക്സ് നമുക്ക് ഈ പോട്ടിലേക്ക് നിറയ്ക്കാം. ഇത്രയും ഭാഗം നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ചെടി ഇങ്ങനെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. ഈ വേരങ്ങനെ തന്നെ വരാവുന്ന രീതിയിൽ, എന്താ വേരൊന്ന് ചുരുണ്ടൊന്നും പോകാത്ത രീതിയിൽ നിവർത്തി തന്നെ വെച്ചിട്ടാണ് ഇനി അടുത്തുള്ള പോട്ടി മിക്സ് നമ്മൾ നിറയ്ക്കണേ കേട്ടോ. ഒന്നിങ്ങനെ അടുക്കൊന്ന് ഉറപ്പിച്ചേക്കുക. ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെടി, നന്നായിട്ട് പ്രസ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അധികം ഒത്തിരി ഞാൻ മണ്ണ് നിറച്ചിട്ടില്ല, അതിൻ്റെ ആ ഒരു ചട്ടിയുടെ ഒക്കെ ഒരു കട്ടിങ് വരുമല്ലോ അവിടെ വരെ ആണ് നിറച്ചേക്കണത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം ചാണകപ്പൊടി വളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് മണ്ണിൽ ഇതാ നിർത്തിയേക്കുന്നത്. ഇനി കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫംഗിസൈഡ് കലക്കിയത് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഫംഗിസൈഡ് ഇപ്പൊ പൊടി പൗഡറായിട്ട് തന്നെ ഇതിൽ മിക്സ് ചെയ്ത കാരണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പൊ കുറച്ച് വെള്ളമാണ് സ്പ്രേ ചെയ്തിട്ടുള്ളൂ, ഒത്തിരി വെള്ളം ആവണ്ടല്ലോ, ചീയലാർന്നല്ലോ നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ഇലകളൊക്കെ ചീന ഒരു ഇതായതുകൊണ്ട് വെള്ളം അധികം സ്പ്രേ ചെയ്തിട്ടില്ല. ഇനി ഇതിപ്പോ പിടിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഈ മണ്ണും മണലും മാത്രം ഉള്ളത് കൊണ്ട് ഇനി ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. നമ്മളുടെ പറമ്പിലുള്ള ആ ഒരു ഒരു ഇത് തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ ടോപ്പ് കട്ടിങ്ങിനൊക്കെ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഇനിയിപ്പോ ഇത് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് ചാണകപ്പൊടിയും ഇതെല്ലാം ചേർത്ത് കൊടുത്ത് വളർത്തിയെടുക്കാം.
ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ചോദ്യമാണ് ഈ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇലകൾ ഇങ്ങനെ ചീയുന്നു എന്നുള്ളത്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഇപ്പൊ ഇങ്ങനെ അമ്മച്ചി ഇതിപ്പോ അമ്മച്ചിയുടെ ഒരു പ്രോബ്ലം പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്രദമായത് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ വെള്ളം കൂടുതൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ചെയ്യാൻ സാധ്യതയുള്ളതെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി. ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ ചകിരിച്ചോറൊക്കെ ചേർത്തുള്ള ഒരു പോട്ടി മിക്സ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതല്ല ഇങ്ങനെ ഒരു ചീലിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പോട്ടി മിക്സും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സ് തന്നെയാണ്. ഞാൻ കട്ട് ചെയ്ത് നടുമ്പോഴേ ഇത്തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് തയ്യാറാക്കി നടാറുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.